പ്രൈസ് ദ ലോർഡ്. ഞാൻ ആൻ മരിയ ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഈശോയുമായുള്ള എൻ്റെ ആദ്യത്തെ എൻകൗണ്ടറിനെ കുറിച്ച് ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായ ചില കാര്യങ്ങൾ കൂടി ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇംഗ്ലീഷ് പരീക്ഷയിലുള്ള വിജയത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിരുന്നു. കണക്ക് പരീക്ഷയിലും ഈശോയുടെ ഒരു പ്രകടമായ ഇടപെടൽ അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. 1999 ഞാൻ SSLC പാസ്സാകുന്നത്. ആ സമയത്ത് കണക്ക് എന്ന വിഷയത്തിന് 2 പേപ്പറുകൾ ഉണ്ടായിരുന്നു. മാത്സ് ഫസ്റ്റും മാത്സ് സെക്കൻഡും പേപ്പർ ആ സമയത്ത് നമുക്ക് പരീക്ഷയായിട്ട് എഴുതണമായിരുന്നു. എന്നെ സംബന്ധിച്ച് കണക്ക് എന്ന വിഷയത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പല പാഠഭാഗങ്ങളും ഞാൻ പഠിക്കാതെ മാറ്റിവെച്ചിട്ടുള്ളവയായിരുന്നു. എനിക്ക് പഠിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ചില പാഠങ്ങൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പേജുകൾ മടക്കി സ്റ്റേപ്ലർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് തുറന്നു നോക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കണക്കിൻ്റെ സെക്കൻഡ് പേപ്പറിൽ വരുന്ന ജ്യോമെട്രി പോലെയുള്ള പാഠഭാഗങ്ങളും അതുപോലെ മറ്റ് ചില പോർഷൻസൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയതായി അനുഭവപ്പെട്ടിരുന്നു. കണക്കിലെ പല സമവാക്യങ്ങളും ഞാൻ പഠിച്ചിട്ടില്ല എന്നത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്ക് പരീക്ഷയുടെ ദിവസങ്ങളിൽ ഏറ്റവും ആദ്യം പരീക്ഷ എഴുതി കഴിയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. എന്നാൽ ഈശോയുടെ പ്രത്യേകമായ ഒരു ഇടപെടൽ മൂലം കണക്ക് പരീക്ഷയുടെ ദിവസം ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. കണക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ച് ചെറിയ മാർക്കിനുള്ള ചോദ്യങ്ങളെല്ലാം ഒത്തിരിയേറെ സമയം നമ്മൾ കണക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉത്തരം ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ നിന്നൊക്കെ ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി ഒത്തിരി സമയം കണക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ കണക്കുകളൊന്നും തന്നെ ഞാൻ ചെയ്യുക പതിവല്ല. അതുകൊണ്ട് തന്നെ SSLC പരീക്ഷയുടെ അന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത എല്ലാ ചോദ്യങ്ങളും ഞാൻ പേന കൊണ്ട് ഒരു റൗണ്ട് വരച്ച് മാർക്ക് ചെയ്തു വച്ചു. കാരണം അതൊന്നും എഴുതാനായിട്ട് ഞാൻ സമയം പാഴാക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി. എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ പരീക്ഷയുടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ച് ഞാൻ വെറുതെ ഇങ്ങനെ മറ്റുള്ള കുട്ടികൾ എഴുതുന്നത് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പരീക്ഷയിൽ ജയിക്കുമോ എന്നുള്ളൊരു ഭയം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെയും ഇവിടെയും നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത എനിക്കുണ്ടായി. കഴുത്തിൽ കിടന്നിരുന്ന ഒരു ചെറിയ ജപമാല ആരും കാണാതെ ഞാൻ ഊരി എൻ്റെ കൈകളിലെടുത്തു. കൈകളിൽ ആ ജപമാല ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ പേനയിലേക്ക് ആ കുരിശുരൂപം മുട്ടുന്ന തരത്തിൽ ഞാനിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. എക്സാമിനർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പരീക്ഷ എഴുതിക്കഴിഞ്ഞോ? എഴുതിക്കഴിഞ്ഞുവെന്ന് ഞാൻ മറുപടി നൽകി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉള്ളിൽ എന്തോ ഒരു പ്രേരണ തോന്നി. അതിൻ്റെ പേരിൽ ഞാൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്
ഞാൻ എഴുതേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് മാർക്ക് ചെയ്തു വച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ എൻ്റെ ഉത്തരക്കടലാസിലേക്ക് പകർത്തി എഴുതാൻ ഒരു പ്രേരണ എനിക്ക് ലഭിച്ചു. ആ പ്രേരണയുടെ ഫലമായി ഓരോ ചോദ്യങ്ങളും ഞാൻ ഉത്തരക്കടലാസിലേക്ക് പകർത്തി എഴുതി. എൻ്റെ പേന ഞാൻ അറിയാതെ തന്നെ ചലിക്കുന്ന പോലെ ഒരനുഭവം എനിക്കുണ്ടായി. ഞാൻ ഒരിക്കൽ പോലും പഠിച്ചിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ചെയ്തു നോക്കിയിട്ടില്ലാത്ത പല കണക്കുകളും എൻ്റെ കരങ്ങളെ ആരോ പിടിച്ച് എഴുതിക്കുന്നത് പോലെ ആ ഉത്തരക്കടലാസിൽ പകർത്തി എഴുതപ്പെടുന്നത് ഞാൻ അനുഭവിക്കാനിടയായി. പ്രത്യേകിച്ച് ഒരിക്കൽ പോലും പഠിക്കാത്ത പല സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും ആരോ എനിക്ക് പറഞ്ഞു തരുന്നതും ഞാനത് അവിടെ എഴുതി വയ്ക്കുന്നതുമായി എനിക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ഒരു തരത്തിലുള്ള സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നതായി എനിക്ക് തോന്നി. അങ്ങനെ പരീക്ഷാ സമയം അവസാനിച്ചു. ഞാൻ എഴുതേണ്ട എന്ന് തീരുമാനിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഞാൻ ആ ഉത്തരക്കടലാസിൽ എഴുതി വെച്ചു. പരീക്ഷാ ഹോളിന് പുറത്തേക്ക് കടക്കുമ്പോൾ സാധാരണ മറ്റൊരു ഡിസ്കഷന് വേണ്ടി ഞാൻ നിൽക്കാത്തതാണ്. കാരണം അതെല്ലാം ഡിസ്കഷനെല്ലാം നന്നായി പഠിക്കുന്ന, റാങ്ക് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ പോകേണ്ട ആവശ്യമില്ല എന്ന ഒരു തിരിച്ചറിവാണ് പലപ്പോഴും എന്നെ ആ ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകാതിരുന്നത്. എന്നാൽ അന്ന് ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ആ ഗ്രൂപ്പിന് നടുവിലേക്ക് ഞാനും കടന്നു ചെന്നു. കാരണം എല്ലാ ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ ഞാൻ ചെറുതായി പെൻസിൽ കൊണ്ട് എഴുതി വച്ചിരുന്നു. ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ എഴുതിയിരിക്കുന്ന പല ഉത്തരങ്ങളും ശരിയാണ് എന്നുള്ളത്. അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഞാനെന്ന വ്യക്തിയിലൂടെ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല അത് എന്ന തിരിച്ചറിവാണത്. കണക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 100-ൽ എനിക്ക് 90 മാർക്കാണ് ഈശോ തന്ന് അനുഗ്രഹിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു SSLC എനിക്ക് ടോട്ടൽ മാർക്ക് 480 540 ഇടയിൽ തന്ന് അനുഗ്രഹിക്കണം എന്ന ഒരു കത്ത് ഈശോയ്ക്ക് ഞാൻ സമർപ്പിച്ചിരുന്നു എന്ന്. ഈശോയുടെ അനന്തമായ സ്നേഹവും കരുണയും എൻ്റെ മേൽ ഒഴുകപ്പെട്ടതിൻ്റെ അടയാളമായി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു ഡിസ്റ്റിങ്ഷൻ ലഭിക്കുന്നത്. 600-ൽ 502 മാർക്ക് തന്നാണ് ഈശോ എന്നെ SSLC പരീക്ഷ പാസ്സാക്കിയത്. ജറമിയ 33:3 തിരുവചനം ഇപ്രകാരം അരുൾ ചെയ്യുന്നു: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ആമേൻ.